നീ ഇപ്പോഴും നന്നായിട്ട് പാടുമെന്ന് ഗീതു പറഞ്ഞു. അമ്മ ഇഷ്ടമല്ലെങ്കിലും അമ്മ പഠിപ്പിച്ച സ്വരങ്ങളും രാഗങ്ങളും മറക്കണമെന്ന് തോന്നിയില്ലല്ലോ. സംഗീതത്തിൽ നിന്റെ അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ കാരണക്കാരി നിങ്ങൾ തന്നെയല്ലേ? അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കാൻ നീ തയ്യാറായാ? ഈ യാത്രയോടെ നിന്റെ എന്റെ മോന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. എന്റെ മോനെ എനിക്ക് എന്നേക്കുമായി തിരിച്ചു കിട്ടും. എന്റെയും അച്ഛന്റെയും ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അങ്ങനെ ഒരാളെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തിന്റെ പേരിലായാലും അറക്കൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. നീ എന്നെ കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കള്ളക്കഥകളാണ് മോനെ. നിന്നെയും മാധവേട്ടനെയും ഞാൻ ഉപേക്ഷിച്ചു പോയിട്ടില്ല. അന്നും ഇന്നും ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അറക്കൽ മാധവ മേനോൻ. അത്രയ്ക്ക് ഭർത്താവിനെ സ്നേഹിച്ച വിശ്വസ്തയായ ഭാര്യയായിരുന്നെങ്കിൽ രഞ്ജു എങ്ങനെ നിങ്ങളുടെ മകളായി ജനിച്ചു? അച്ഛൻ പിന്നീട് സ്വീകരിച്ച രാധിക അമ്മയ്ക്കും മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നൊരു മറുചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ എന്റെ അച്ഛന്റെ അടുത്തെത്തിയതിനു ശേഷം വിശ്വസ്തയായ ഭാര്യയായിരുന്നു രാധിക അമ്മ. ഭാര്യ മറ്റാരോടൊപ്പം ഓടിപ്പോയതിന്റെ മാനക്കേടിൽ തല ഉയർത്തി നടക്കാൻ കഴിയാതെ അപമാനത്തിൽ നീറിക്കഴിഞ്ഞിരുന്ന എന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് സ്വന്തം യൗവനം പോലും ത്യാഗം ചെയ്ത് വന്നവളാ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഭർത്താവിനോടൊപ്പവും അയാളുടെ ജനിച്ച കുഞ്ഞിനോടൊപ്പവും സന്തോഷത്തോടെ കഴിയുമ്പോ എന്റെ അച്ഛന്റെ ഓർമ്മകളിൽ ഒരു സ്ത്രീയുടെ വസന്തകാലം മുഴുവൻ ഹോമിച്ച് കഴിഞ്ഞവളാ രാധികാമ്മ. കണ്ണാ, ഞാൻ പറയാനുള്ളതല്ല അവരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ മുൻകൂട്ടി ഓർമ്മിച്ചത്. എനിക്ക് നിങ്ങളോടുള്ളത് പകയല്ല, ഒരു മകന്റെ ഹൃദയത്തിൽ അമ്മ ഏൽപ്പിച്ചിട്ട് പോയ മുറിവുകളുടെ വേദനയാണ്.